തൊണ്ണൂറ്റിയേഴ് വർഷം എന്നുള്ളത് വലിയ കാലഘട്ടമാണ് ലോകത്തൊരു പക്ഷേ ഒരു പ്രസ്ഥാനങ്ങളും തൊണ്ണൂറ്റിയേഴ് വർഷത്തെ എന്ന് സംശയമാണ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക് വലിയ അത്ഭുതമായിട്ട് ലോകത്ത് വന്ന ഏഷ്യയിലും യൂറോപ്പിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു അത് അമേരിക്കയുമൊക്കെ ആയിട്ട് ശീതസമരമൊക്കെ നടന്ന് പക്ഷേ അവർ ഏഴ് പതിറ്റാണ്ടിനപ്പുറത്ത് പോകാൻ കഴിഞ്ഞാൽ തൊണ്ണൂറ്റിയേഴ് വർഷമായിട്ട് സമസ്ത ഇവിടെ ഉണ്ട് സജീവമായിട്ടുണ്ട് എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ട് പരിശുദ്ധമായ ദീനിൻ്റെ തനിമ നിലനിർത്താൻ വേണ്ടി സമസ്ത നേരത്തെ പറഞ്ഞ പോലെ സുചിന്തിതമായി ഇടപെടുന്നുണ്ട് അതുകൊണ്ട് സമസ്ത എന്താണ് എന്ന് നമുക്കറിയാം എന്തല്ല എന്നും അറിയാം പിന്നെ സമസ്ത എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് ഞാൻ നാട്ടിക്ക മുസോലവി ഒന്നുകൂടി കോട്ടയാണ് നാട്ടിക്ക മുസോലവി വളരെ അയജ്ഞലളിതമായി അത് പറഞ്ഞു തന്നിട്ടുണ്ട് കാറും ലോറിയും ബസ്സൊക്കെ പോവുക റോട്ടിലൂടെയാണ് തീവണ്ടി പോവുക റെയിലിലൂടെയാണ് അത് രണ്ടു രണ്ട് വഴിയാണ് എന്നാൽ ചില സ്ഥലത്ത് ഇത് ക്രോസ് ഉണ്ടാവും റെയിൽവേ ക്രോസ് അവിടെ ഒരു കാവൽക്കാരനും ഗേറ്റ് കീപ്പറും ആ ഗേറ്റ് തുറക്കാനും അടക്കാനും കൃത്യമായ സമയമൊക്കെ ഉണ്ടാവും ഒരു ദിവസം കുറച്ച് ആളുകൾ വന്നിട്ട് തീവണ്ടിത റോട്ട്മക്കൂടെ പോകണമെന്ന് പറഞ്ഞാൽ അവനെ കുതിരയിൽ തുടങ്ങി വട്ടത്തിൽ അവസാനിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോക്കുക എന്നല്ലാതെ വേറെ അതിന് മാർഗ്ഗമൊന്നുമില്ല അപ്പോൾ സമസ്ത സമസ്തയുടെ റൂട്ടിലും മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ റൂട്ടിലാണ് പോകുക എന്നാൽ ചില സ്ഥലത്ത് ക്രോസ് ഉണ്ടാവും അവിടെ എന്തുണ്ടാവും അതിനുള്ള സംവിധാനങ്ങൾ വളരെ കൃത്യമായിരിക്കും ആ ഗേറ്റ് അടക്കുന്ന സമയം അതാരെങ്കിലും അപകടപ്പെടുത്തിയാൽ അവിടെ വലിയ അപകടങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ കാവൽക്കാരനില്ലാത്ത ലെവൽ ക്രോസിലാകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടി വരും അപ്പോൾ കാവൽക്കാരില്ലാത്ത ലെവൽ ക്രോസിൽ അശ്രദ്ധമായി ചിലർ പോകുന്നുണ്ടാവും സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ആ പീഡിയക്കൊലയാണ് പണ്ട് പീഡിയക്കൊലയും ആളുകൾ പലതും പറഞ്ഞുതന്നു ആഗോള പീഡിയ കൊലയാണ് അപ്പോൾ അവിടെ പറയുന്ന കാര്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടതില്ല ബഹുമാനായ സയ്ദ് സാദിഖലി വിഷയാബ്ദങ്ങൾ പറഞ്ഞതുപോലെ വാട്ട്സ്ആപ്പ് മുഫ്തിമാർക്കല്ല നമ്മൾ മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞല്ലോ പിന്നെ ഇപ്പോൾ സംസ്ഥയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില വിഷയങ്ങൾ ഇപ്പോൾ നമുക്കറിയാം മഹാനായ ഷെയ്ഖുന ശംഷുല്ലമ ഇ കെ ബോ ക്രിസ്താവ് ശരീയത്ത് ഇഷ്യൂ ഉണ്ടായ സമയത്ത് അല്ല എന്തെല്ലാം പ്രശ്നമുണ്ടായി പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിക ശരീരത്ത് ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അല്ല അന്ന് ശരീരത്ത് ഇപ്പോൾ ദകാ സിവിൽ കോഡ് കൊണ്ടും പിന്നെ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ വരുമെന്നൊക്കെ നമ്മൾ ഭയപ്പെടുന്ന കാലമാണ് അന്ന് സെയ്ദ് മുഹമ്മദ് അലി തങ്ങളുടെ കൂടെ ഷംഷുല്ലമ നിന്നു അതിൻ്റെ പേരിലാണ് സമസ്തയിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായത് സമസ്തയ്ക്കിടെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്നുള്ള ചർച്ച വരുമ്പോഴാണ് സമസ്തയിൽ നിന്ന് ചില ആളുകൾക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്നത് ഇപ്പോൾ ഒരു സമസ്ത എന്ന് പറയേണ്ടത് സമസ്തല്ലല്ലോ അത് വിഘടിച്ചു പോയൊരു വിഭാഗമാണ് അവരെ സമസ്ത എന്ന് പറയാൻ പറ്റില്ല അത് പോകുന്നതിന് എന്തിനാണ് സമസ്തക്ക് രാഷ്ട്രീയം വേണമെന്ന് പറഞ്ഞപ്പോഴാണ് അപ്പോൾ സമസ്ത കേരള ജമ്യത്തുല്ലമ്മ ഇനി ഇരുപത് ഇനി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഈ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഇരുപത്തിനാല് വരെയുള്ള ഈ കാലഘട്ടത്തിൽ അത് പ്രവർത്തിച്ച് തെളിയിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രശ്നങ്ങളും ചർച്ചകളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു ഘട്ടത്തിൽ ഗേറ്റ് കീപ്പർമാർ ജാഗ്രത പറഞ്ഞത് ഗേറ്റ് കീപ്പർമാർ ജാഗ്രത പാലിക്കുന്നുണ്ട് കൃത്യമായിട്ട് പക്ഷേ അതിന് മറികടന്നിട്ടുണ്ടല്ലോ ഏ വരുന്ന വരവ് അവിടെയാണ് അതിൻ്റെ പ്രശ്നം നടക്കുന്നത് കേരള മുസ്ലിംകളുടെ നവോത്ഥാന സംഘം എന്ന് പറയുന്നത് അത് വൈജ്ഞാനികമായി സാമൂഹ്യമായി സാംസ്കാരികമായി സീത ഹൈദരലക്ഷ്യാപ്തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്കും അവരെ കൊണ്ടുവന്നത് സമസ്ത തന്നെയാണ് ലോകത്തൊരു പക്ഷേ ഇങ്ങനൊരു സംഘടനാ സംവിധാനം ഉണ്ടാ ഉണ്ടാവില്ല അത് തൊണ്ണൂറ്റി ഏഴ് വർഷം കൊണ്ട് ഇവിടെ തെളിയിച്ചിട്ടുണ്ട് ഇനിയും സമസ്തക്ക് ഏതൊരു പുതിയ വെല്ലുവിളിയെയും ഇപ്പോൾ ഇവിടെ നേരത്തെ ഇപ്പോൾ സുരേന്ദ്രൻ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ ആ എല്ലാ വെല്ലുവിളികളെയും സമസ്ത നേരിട്ടിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഇംഗ്ലീഷ് ഭാഷ ഇംഗ്ലീഷ് ഭാഷ എന്ന് സമസ്ത എവിടെയെങ്കിലും പറഞ്ഞാൽ നമ്മൾക്കറിയില്ല ഞാൻ പിന്നെ സമസ്തയുടെ ചരിത്രമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കറിയാം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കോഴിക്കോട് ടൗൺ ഹാളിലെ സമ്മേളനം കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിലേക്ക് പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദും സംഘമൊക്കെ പോകുമ്പോൾ അവിടെ ഒരു കേസ് കൊടുത്തു എന്ന് പറഞ്ഞു ഇവർ വരുന്നത് ഇനി രാജ്യദ്രോഹമാണ് കാരണം തിരുവിതാംകൂർ രാജാവിൻ്റെ സാമന്തന്മാരായിട്ട് അല്ല ബ്രിട്ടീഷ് രാജാവിൻ്റെ സാമന്തന്മാരായിട്ടാണ് തിരുവിതാം പ്രസിഡൻറ്റിനൊക്കെ വെച്ചിട്ടുള്ളവർ ഭരിക്കണത് അപ്പോൾ ഇവർ ഇനി ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരാണ് ഇവിടെയുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അങ്ങനെ കോടതിയിൽ കേസ് വരുമ്പോൾ മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദിൻ്റെ സഹായിയായി ഇന്നത്തെ ഭാഷ പറഞ്ഞ പി ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന കോമുക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഇംഗ്ലീഷിലാണ് അവിടെ ആർഗ്യമെൻ്റ് ഒക്കെ നടത്തുന്നത് അപ്പോൾ ജഡ്ജ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരാണെന്ന് പറയുന്നുണ്ടല്ലോ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരായിരുന്നെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദ് ഇംഗ്ലീഷ് അറിയുന്ന ആളായിരുന്നു എന്തിനാ ഷെയ്ഖു അബ്ദുൽ ഉസ്താദ് വാളക്കുൽ അബ്ദുൽ ബാരി ഉസ്താദ് അദ്ദേഹത്തെ പോലെ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഉണ്ടായിട്ടില്ലല്ലോ പക്ഷേ അത് ഒരു സാമ്രാജ്യത്തെ വിരുദ്ധ നിലപാടുണ്ടാവും സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര സമൂഹത്തെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത് ലോക ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ച് പറഞ്ഞു വരല്ലോ ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു യഥാർത്ഥ വിശ്വാസി അവൻ്റെ വിശ്വാസവും ഈമാനും സംരക്ഷിച്ചുകൊണ്ട് എന്നാൽ ആ ബഹുസ്വര സമൂഹത്തോട് ചേർന്ന് ഇണ ഇണ ഇഴ പിരിയാതെ എങ്ങനെ പോകുക എന്നുള്ളത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു എന്നുള്ള ആ ഈ തൊണ്ണൂറ്റേഴ് കൊല്ലം കൊണ്ട് കൊണ്ടിപ്പോൾ സമസ്ത പ്രവർത്തിച്ചു നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പ സാറ് പറഞ്ഞ പോലെ ഒരു വിഭാഗീയത ഉണ്ടായിട്ടില്ല ഒരു വർഗീയ പ്രശ്നം ഒരു രാജ്യദ്രോഹപരമായ സംഗതി ഉണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ഈ എന്ന് പറഞ്ഞപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂബന് അവിടെ പറഞ്ഞു പറഞ്ഞേ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ബൂം റഹ്മുല്ലാ അലയുണ്ടെ തുത്തുൽ എന്ന് പറഞ്ഞ ഗ്രന്ഥം എന്താണ് സാമൂതിരിപ്പാടിൻ്റെ ഭരണം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പോർച്ചുഗീസുകാർ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിശ്വാസപരമായി ഒരു അഹ്ലുൽ കിതാബാണ് മൂന്നാം വേദക്കാരാണ് അഹ്ലുൽ കിതാബിന് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇസ്ലാമിലുണ്ട് അഹ്ലുൽ കിതാബ് അലുൽ കിതാബിൻ്റെ ആളുകളറത്ത് പക്ഷെ കഴിക്കാമെന്നൊക്കെ ഫിക്കിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞു കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരാൻ ഉണ്ടായിട്ടുണ്ട് അവരിൽ നിന്നും കേട്ട് പക്ഷേ അഹുൽ കിതാബായ പോർച്ചുഗീസുകാർക്കെതിരായി പിന്നെ തളി മഹാദേവനെ കണ്ടിലെ വിഗ്രഹാരാധകനായ സാമൂതിരിക്ക് വേണ്ടി പോരാടാനാണ് പറഞ്ഞത് അല്ലാതെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനല്ലോ ആ രാജ്യസ്നേഹമാണ് രാജ്യസ്നേഹം അങ്ങനെ പിന്നീട് ബ്രിട്ടീഷുകാർ വരുമ്പോൾ വെളിയങ്കോട് ഉമർഖാലി ലോകത്താദ്യമായി നികുതി ക്ഷേത്രപ്രസ്ഥാനം വരെയാണ് പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനം വരെയാണ് വെളിയങ്കോടും മറക്കാതെ വരണ്ട് അപ്പോൾ രാജ്യസ്നേഹപരമാണ് ജീവിക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുക ആ രാജ്യവുമായി ചേർന്ന് പോവുക ആ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയല്ല നമ്മൾ മക്കാ മുസ്ലിങ്ങളോ മദീന മുസ്ലിങ്ങളോ അല്ല നമ്മൾ ഇന്ത്യൻ മുസ്ലിങ്ങളാണ് നമ്മൾ ഇന കേരളീയരാണ് ആ ബഹുസ്വരത എന്നാൽ നമ്മുടെ ഒരു പാരമ്പര്യത്തെയോ വിശ്വാസത്തെയോ നമ്മുടെ പൈതൃകത്തെയോ ഒന്നും അതിലൊരു ലെവലേശം പോലും വെള്ളം ചേർക്കാതെ പോവുക ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് സമസ്ത പോകുന്നത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കൃത്യമായി രാഷ്ട്രീയ പാർട്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ആരാപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനെ കുറിച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ തകർന്നു പോയ ഒരു സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു നൂറ്റാണ്ടിൻ്റെ അതിജീവനം സാധ്യമാക്കിയത് മുസ്ലിം ലീഗാണ് അതിൽ സമസ്തയുടെ പങ്കുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇനി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്നും സമസ്തയിൽ ഉണ്ടായിരുന്നു സമസ്തയുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗിലുണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ ഇനി കാസിമൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് അംഗങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാകും സംഘം പക്ഷേ ഇനി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം സമസ്ത കേരള ജമ്യത്തിലും ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ പിന്നെ അവിടെ ഒരു ചർച്ച പോലും ഇല്ല അത് അംഗീകരിക്കുക എന്നുള്ള അതെല്ലാ കാലത്തും അത് ചെയ്തിട്ടുണ്ട് അത് ഇനിയും അത് ചെയ്യും മുസ്ലിം ലീഗും സമസ്തയും നിലനിൽക്കുന്നിടത്തോളം കാലം ആ ബന്ധം നിലനിന്ന് പോകും അപ്പോഴാണ് സമുദായത്തിന് പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകുക